കമ്മട്ടിപ്പാടം എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധ നേടിയ നടനാണ് മണികണ്ഠൻ ആചാരി. പിന്നീട് നിരവധി ചിത്രങ്ങളിലൂടെ ചെറുതും വലുതുമായ വേഷങ്ങളിൽ താരം തിളങ്ങി. പേട്ടയിലൂടെ തമിഴിലും മണികണ്ഠനെത്തി. സിനിമാ പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ലാത്ത സാധാരണ കുടുംബത്തിൽ നിന്നും സിനിമയിലെത്തി കഴിവ് തെളിയിച്ച മണികണ്ഠൻ ഇപ്പോൾ ജീവിതത്തിൽ പുതിയൊരു സന്തോഷത്തിലാണ്. അച്ഛനാകാൻ ഒരുങ്ങുന്ന സന്തോഷം പങ്കുവച്ചാണ് താരം എത്തിയത്. ലോക്ക്ഡൌൺ സമയത്ത് ലളിതമായ രീതിയിലാണ് താരത്തിന്റെ വിവാഹം നടന്നത്. ലോക്ക്ഡൌണിനും 6 മാസം മുൻപ് വിവാഹം തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ലോകമാകെ കൊറോണ വൈറസ് വ്യാപിക്കുകയും രാജ്യം സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോവുകയും ചെയ്തതിനെ തുടർന്ന് തീരുമാനിച്ച വിവാഹം മാറ്റണ്ട എന്നു കരുതി ലളിതമായ ചടങ്ങുകളോടെ തൃപ്പുണ്ണിത്തുറ ക്ഷേത്രത്തിൽ വച്ച് മണികണ്ഠനും അഞ്ജലിയും വിവാഹിതരാവുകയായിരുന്നു. വിവാഹാലോചനകൾക്കായി മാറ്റിവെച്ച തുകയിൽ നിന്നും ഒരു ഭാഗം ഇരുവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തു. പ്രണയ വിവാഹമാണ് തനിക്ക് നേരത്തെ അറിയാവുന്ന കുടുംബമാണ് വളരെ ചെറുപ്പം മുതൽ അഞ്ജലി കണ്ടിട്ടുണ്ടെന്നും 1.5 വർഷം ഒരു ഉത്സവത്തിന് വെച്ച് കണ്ടപ്പോഴാണ് കൂടുതലായി സംസാരിച്ചു തുടങ്ങിയതെന്നും ഇഷ്ടം തോന്നിയപ്പോൾ അഞ്ജലിയോട് തുറന്നു പറയുകയായിരുന്നു എന്നും സംസാരത്തിൻ്റെക്ക് തമാശ രൂപേണയാണ് കാര്യം അവതരിപ്പിച്ചത്. പൊക്കമൊക്കെ കറക്റ്റാണല്ലോ, എന്നാൽ പിന്നെ ആലോചിച്ചാലോ എന്ന് ആലോചിച്ചോളൂ എന്നായിരുന്നു അഞ്ജലിയുടെ മറുപടി. അഞ്ജലിയുമായുള്ള പ്രണയത്തെക്കുറിച്ച് മണികണ്ഠൻ പറഞ്ഞത് ഇങ്ങനെയാണ്. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെയാണ് മണികണ്ഠൻ ആചാരി മലയാളികളുടെ പ്രിയ നടനായി മാറിയത്. മലയാളത്തിനപ്പുറം തമിഴിലും ശ്രദ്ധിക്കപ്പെട്ട താരം വിജയ് സേതുപതി ചിത്രം മാമനിതനിലും അഭിനയിച്ചിരുന്നു. മമ്മൂട്ടി ചിത്രം മാമാങ്കത്തിലും മികച്ചൊരു കഥാപാത്രത്തെ മണികണ്ഠൻ അവതരിപ്പിച്ചു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.